ആർജിക്കർ മെഡിക്കൽ കോളേജിൽ വനിതാ ഡോക്ടർ ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ട സംഭവത്തിൽ പ്രതിഷേധങ്ങൾക്ക് പിന്നാലെ കൊൽക്കത്ത പോലീസ് കമ്മീഷണർ രാജിസന്നദ്ധത അറിയിച്ചിരുന്നതായി മമതാ ബാനർജി. കമ്മീഷണർ വിനീത് ഗോയൽ രാജിവയ്ക്കണമെന്ന് അറിയിച്ചിരുന്നെങ്കിലും ദുർഗാപൂജ വരാനിരിക്കുന്ന സാഹചര്യത്തിൽ ക്രമസമാധാന പാലനത്തെക്കുറിച്ച് ധാരണയുള്ള ഒരാളെ വേണമായിരുന്നതിനാൽ രാജി സ്വീകരിച്ചില്ലെന്നും മമതാ ബാനർജി സുപ്രീം കോടതിയെ അറിയിച്ചു. കൊല്ലപ്പെട്ട ഡോക്ടറുടെ കുടുംബത്തിന് പണം വാഗ്ദാനം ചെയ്തിട്ടില്ലെന്നും വെറും ദുഷ്പ്രചാരണം മാത്രമാണിതെന്നും മമത പറഞ്ഞു. മകളുടെ ഓർമ്മയ്ക്കായി എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ സർക്കാർ ഒപ്പമുണ്ടാകുമെന്നാണ് യുവതിയുടെ മാതാപിതാക്കളോട് മമത പറഞ്ഞതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. CISF വേണ്ട സൗകര്യങ്ങളെല്ലാം നൽകുന്നുണ്ട്. കേന്ദ്ര സർക്കാരും ചില ഇടതു പാർട്ടികളും സർക്കാരിനെതിരെ ഗൂഢാലോചന നടത്തുന്നുണ്ട്. ബംഗാൾ സർക്കാർ ആരെയും തടയാൻ ശ്രമിക്കുന്നില്ല. എല്ലാ ദിവസവും പൊതുസ്ഥലത്ത് കൂട്ടം കൂടുന്നതിൽ ചില നിയമങ്ങളുണ്ട്. പ്രായമായ ആളുകളുള്ള ഒട്ടേറെ വീടുകളുണ്ട്. മൈക്കുകളുടെ ഉപയോഗം വയോധികർക്ക് പ്രശ്നങ്ങളുണ്ടാക്കുന്നു. ഇതു കാരണമാണ് രാത്രി 10 ശേഷം മൈക്ക് ഉപയോഗിക്കാൻ ശബ്ദമലിനീകരണ നിയന്ത്രണ ബോർഡ് അനുമതി നൽകാത്തത്. പ്രതിഷേധക്കാർ ജോലികളിൽ തിരികെ പ്രവേശിക്കണമെന്നാണ് സർക്കാർ ആവശ്യപ്പെടുന്നത്. കേസ് നമ്മുടെ കയ്യിലല്ല, CBIയുടെ പക്കലാണെന്നും മമത പറഞ്ഞു. കേസിൽ സുപ്രീം കോടതിയിൽ തിങ്കളാഴ്ചത്തെ വാദം പൂർത്തിയായി. September 17 വീണ്ടും കേസ് പരിഗണിക്കും. ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ്, ജസ്റ്റിസുമാരായ PB പർദിവാല, മനോജ് മിശ്ര എന്നിവരുൾപ്പെട്ട ബെഞ്ചാണ് കേസ് പരിഗണിച്ചത്. പ്രതിഷേധിക്കുന്ന ഡോക്ടർമാർ ചൊവ്വാഴ്ച 5 ജോലിയിൽ പ്രവേശിക്കണമെന്ന് ബെഞ്ച് നിർദ്ദേശിച്ചു. കൊല്ലപ്പെട്ട ഡോക്ടറുടെ ചിത്രങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ നിന്ന് നീക്കണമെന്നും ചീഫ് ജസ്റ്റിസ് നിർദ്ദേശിച്ചു. CBIക്കായി സോളിസിറ്റർ ജനറൽ തുഷാർ മേത്തയും ബംഗാൾ സർക്കാരിനായി കപിൽ സിബലും ഹാജരായി. ഡോക്ടർമാരുടെ സമരത്തെ തുടർന്ന് 23 പേർ ചികിത്സ കിട്ടാതെ മരിച്ചെന്ന് കപിൽ സിബൽ കോടതിയെ അറിയിച്ചു. ഡോക്ടർമാർ ജോലിയിൽ മടങ്ങിയെത്തിയാൽ അവർക്കെതിരെ നടപടിയുണ്ടാകില്ലെന്നും സർക്കാർ കോടതിക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഡോക്ടർമാരുടെ സുരക്ഷിതത്വം ഉറപ്പാക്കാൻ CCTV ക്യാമറകൾ, വിശ്രമമുറി തുടങ്ങിയവ ആശുപത്രികളിൽ സ്ഥാപിക്കണമെന്ന് കോടതി സർക്കാരിനെ നിർദ്ദേശം നൽകി.